ഉമർ ഉമർ ബിൻ ബിൻ അബ്ദുൽ അബ്ദുൽ അസീസ് അസീസ് ത്തിലെ വിശ്വാസികൾക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിക്കുന്നു സൂറത്ത് ലൈയിലെ പതിനാലാമത്തെ വചനം അവതരി ഓദിയ ദേവ്നാറം കത്തിച്ചൊലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നു കത്തിച്ചൊലിക്കുന്ന നരകത്തെ കൊണ്ടു തീത് ബോധരഹിതനായി നിലത്തൊട്ട് വീഴുകയാണ് ബോധരഹിതനായി നമസ്കാരം ആകട്ടി സോഡറായി അദ്ദേഹത്തിന്റെ ചുറ്റിലും ആളുകൾ നിൽക്കുകയാണ് അധരങ്ങളിൽ ചുണ്ടുകളിൽ അന്തർത്തുക്കും അദ്ദേഹത്തിന്റെ ഹൃദയം ഇടിച്ചു നരകത്തിന്റെ ഭയാനകത ഓർത്ത് ഉമർ അബ്ദുൽ ഉമർസ് ബോധരഹിതരായി ിൽ തന്റെ എതിരാളിയെ രണ്ടു മൂന്ന് പഞ്ചുകൊണ്ട് ഇടിച്ചു നിരത്തുന്ന കേശസ്ക്ലേ കറുത്തവർഗക്കാർ അനുഭവിച്ച പീഡനത്തിന്റെ പേരിൽ പഠിച്ചും മനസ്സിലാക്കിയും തനിക്ക് ലഭിച്ച അവാർഡുകളെ സാഗരത്തിലേക്ക് വലിച്ചെറിഞ്ഞ കേശസ്ക്ലേ ചരിത്രത്തിൽ മുഹമ്മദ് അലി കിളേ ആയി മാറി മുഹമ്മദ് അലി കിളേ പറയാറുണ്ട് ഞാൻ വീടി വലിക്കാറില്ല ഞാൻ മുഖവലിക്കാറില്ല പക്ഷെ എന്റെ കയ്യിൽ എപ്പോഴും ഒരു തീപ്പെട്ടി ഉണ്ടാകും എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു തീപ്പെട്ടി ഉണ്ടാകും ആ തീപ്പെട്ടി ഞാൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ എനിക്ക് ദുഷിച്ച ചിന്തകൾ വരുമ്പോൾ ഹറാമുകളുടെ ചിന്തകൾ വരുമ്പോൾ അല്ല വിലക്കിയ ചിന്തകൾ വരുമ്പോ ചിൽ അല്ല വെച്ച അതിർവരമ്പുകളെ ലംഘിക്കാൻ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ആ തീപ്പെട്ടി ഓപ്പൺ ചെയ്യും അതിൽ നിന്നൊരു തീപ്പെട്ടി കൊള്ളിയെടുക്കും എന്നിട്ട് ഞാനതൊന്ന് ഒരവി കത്തിക്കും എന്നിട്ട് ഞാൻ എന്റെ ഉള്ളംകൈയിൽ ഇങ്ങനെ വെക്കും എന്നിട്ട് ഞാൻ എന്റെ കൈവലിക്കും എന്നിട്ട് ഞാൻ എന്നോട് ചോദിക്കും ഒരു തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളിയിലെ ഇത്തിരി വരുന്ന തീ നീയാണോ സഹിക്കാനാവാത്തോർമാരങ്ങൾ കണക്കേ തീപ്പരിയുള്ള നരകം മഞ്ഞ ഒട്ടകക്കൂട്ടങ്ങൾ ചിന്ന ഭിന്നമാകുന്ന നരകം ആ നരകത്തിന്റെ ചൂട് സഹിക്കുന്ന ഹറാമിനെക്കുറിച്ച് നീ ചിന്തിക്കുന്നത് ഒരു തീപ്പട്ടിക്കൊല്ലിയുടെ ചൂട് സഹിക്കാൻ കഴിയാത്ത നീയാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുമെന്ന് മുഹമ്മദ് അലി ക്ലേ